ഒരു പടം നമ്മൾ ഒരു മാസം കണ്ടാലും രണ്ട് മാസം കണ്ടു കഴിഞ്ഞാലും ആ ഒരു സീൻസ് നമുക്ക് ബൈഹാർട്ടായിരിക്കും പണ്ടുള്ള ജനങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെയല്ല, കുറേ ചാനൽസാണ്. അതല്ല, അഞ്ചാറ് ചാനൽസ് ഉണ്ടാകുമ്പോൾ റിമോട്ട് വെച്ച് ഓരോ ചാനലും മാറ്റുമ്പോൾ പല സ്ഥലത്തും കോമഡി ആയിരിക്കും. അത് ഒരു സീൻ അവിടെ കണ്ട്, അടുത്ത സെഗ്മെന്റ് ഇവിടെ കണ്ട്, അപ്പൊ ആരുടെ മൈൻഡിലും ഫുള്ളായിട്ടൊന്നും നിൽക്കാനില്ല. ഇപ്പൊ ഇവരുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പൊ അത് മാത്രമേ കാണുള്ളൂ. അതിന്റെ കോമഡിയാണ് ഏറ്റവും വലുതെന്നും നമ്മൾ കരുതിയിരിക്കുന്നു. പഴയതും പുതിയതുമായിട്ടുള്ള പഴയ ഗാനങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അതിനേക്കാളും നമ്മൾ കൂടുതൽ ആസ്വദിക്കുന്നുണ്ട് ഇപ്പൊ ലജ്ജാവതിയൊക്കെ. അപ്പോഴേ അതങ്ങ് മാഞ്ഞു പോവുകയാണ്. അതേസമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് ഞാൻ പറഞ്ഞത്, സ്പീഡ്. ഇപ്പൊ എല്ലാം സ്പീഡാണ്. സ്പീഡ് അടിക്കുക, അപ്പോഴും കാണുക, കളയുക, അല്ലാതെ മനസ്സ് വെക്കാൻ സമയമില്ല. പിന്നെ പണ്ട് അതെ, കറക്റ്റ് വാക്കാണ്, ഉപയോഗിച്ച് കളയാന്നുള്ള മാത്രം. പണ്ടങ്ങനെ എല്ലാം മനസ്സിൽ വെക്കാനാണ്. പിന്നെ പണ്ടത്തെ സിനിമയും ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാല് അന്ന് കഥയ്ക്ക് വേണ്ടി നടന്മാരെ സെലക്ട് ചെയ്യാണ്, ഇന്ന് നടന്മാർക്ക് വേണ്ടി കഥ എഴുതുകയാണ്. അപ്പൊ ആരാണ് നായകൻ? ലാൽ. അപ്പൊ ലാലിന് വേണ്ടുന്ന ചില സാധനങ്ങളുണ്ട്, ആ മസാല അങ്ങോട്ട് ചേർത്ത് ഉരുട്ടി അവർക്ക് അവിടെ കൊടുക്കുകയാണ്. പണ്ടങ്ങനെയല്ല, അരനാരികാരം ആരാ ഈ ക്യാരക്ടർ ചെയ്യുന്നത്? കൊട്ടാരകഥ ശ്രീധരനായ അയാൾ ആ ക്യാരക്ടർ ചെയ്യണം, ആ ക്യാരക്ടർ ചെയ്താലേ നിൽക്കുള്ളൂ. അങ്ങനെയാണ് അപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. ആ മാറ്റം അനുയോജ്യരായിട്ടുള്ള വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം അന്ന്, പിന്നെ എക്സ്പെഷ്യലി പ്രൊഡ്യൂസർക്ക് പോലെ അധികാരമില്ല ഒരു ആർട്ടിനെ നിശ്ചയിക്കാൻ. അപ്പം ഞാൻ മറ്റേ ആ ബസ്സിച്ചേട്ടൻ ചെയ്യുന്ന വേഷം നമുക്ക് പൂജപ്പുര രവിയെ കൊണ്ട് ജയിപ്പിച്ചാലോ എന്ന് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു എന്നിരിക്കട്ടെ. ഡയറക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇടാം, പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അത് ബസ്സിച്ചേട്ടൻ ചെയ്താലും ശരിയാവും, പൂജപ്പുരം ഗീജപ്പുരം ചെയ്താൽ ശരിയാവില്ല, ബസ്സിച്ചേട്ടൻ തന്നെ ചെയ്യണം. വേണം, ഇടാം. പിന്നെ അതിൻ്റെ ഉത്തരവ് അയ്യോ വേണം, വേണ്ട സാർ, അപ്പോഴേ കയ്യിലെന്ന് ബസ്സിച്ചേട്ടൻ ഇട്ടാൽ മതി. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നടന്മാർക്ക് വേണ്ടി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും അവരുടെ ഇമേജിനനുസരിച്ച് കഥയെടുക്കുകയും അവരുടെ ഇമേജിന് വേണ്ടിയിട്ടും അവർക്ക് കൈയടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ സിനിമ ഈ രീതിയിലായി. അതായത് പിന്നെ യൂസർ ത്രൂ ആയി പോയി. സിനിമയിലെ ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റർമാരും ബാക്കിയുള്ള ടെലിവിഷനിൽ വരുന്ന കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പൊ സിനിമയിൽ സ്ഥിരമായി വർഷത്തില വരുന്നവരെ മാറ്റി നമ്മൾ രഞ്ജിത്തിനെ പോലുള്ളവർക്ക് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഫിഗർ മാറാം, മാറിയേക്കാം. ആ തീർച്ചയായിട്ടും മലയാള സിനിമക്ക് മാറ്റമുണ്ടാകും. അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഒരു പടം റിലീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കാണുന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ ചേ പോരാ തിരക്കേടില്ല, പിറ്റത്തെ ആഴ്ച വേറൊരു പടത്തിന് പോകും, അപ്പോഴേക്കും ആ പടം പോയി കഴിഞ്ഞിരിക്കും. അപ്പൊ ആരൊക്കെ ആർട്ടിസ്റ്റും ചോദിക്കുന്ന സമയത്ത് അതന്നെയായിരിക്കും ഇവിടെയും കഴിഞ്ഞ ആഴ്ച കണ്ടിരിക്കുന്നവരെ ഈ ആഴ്ചയുള്ള. അപ്പം ആർട്ടിസ്റ്റുകളെ മാറ്റിയിട്ട് കോമഡി തന്നെ വ്യത്യാസം വരുത്തിയാൽ മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് രഞ്ജിത്തും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. എന്തുകൊണ്ടില്ല, എന്തുകൊണ്ടില്ല, നമ്മളെന്താ മാറ്റി മറിക്കില്ലേ? ഒരു കാര്യം തീർച്ചയായിട്ടും മാറ്റി മറിക്കും. ഒരു കാര്യം ഞാൻ പറയാം, മലയാള സിനിമയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ലളിതശ്രീ, ലളിതശ്രീയുടെ ഇല്ലായ്മയാണ്. മലയാള സിനിമയിൽ ഇന്ന് ലളിതശ്രീ ഇല്ല. അടുത്ത പടത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീരവാദം അല്ലേ ഉറപ്പിടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ നടത്തണേ നടക്കണേ എന്നുള്ള പ്രാർത്ഥന. ലളിത ചേച്ചിക്ക് പകരം വെക്കാൻ ഒരാളില്ല, അതാണ്. ഒരിക്കലും ഇല്ല, എവിടെയുണ്ട്? ആരുമില്ല. ഞാൻ പറയാലോ നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്ത് ഞാൻ അറിഞ്ഞ ഇതില് പറയാണ്, നമ്മുടെ മലയാള സിനിമയിലെ കലാകാരന്മാർ കലാകാരികൾ അതുപോലെ വേറെ ഒരു ലാംഗ്വേജിനും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ നിൽക്കുമ്പോൾ മാത്രം നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് അറിയുന്നില്ല. അതർ ലാംഗ്വേജസിൽ പോകുന്ന സമയത്ത് ശരിക്കും അവർ മലയാള ആർട്ടിസ്റ്റ് ആണോ എന്ന് പറഞ്ഞു, എന്ത് ബഹുമാനമാണെന്നറിയോ? നമ്മളെ ഇത് തന്നെ എടുത്തു നോക്കിയാൽ, ചാർട്ട് തന്നെ എടുത്തു നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. വ്യക്തിത്വം മീൻസ് ഞാൻ പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് വൈസ് അവർക്ക് ടാലൻറ്റ്. ഏത് ആർട്ടിസ്റ്റിനെ നോക്കിയാലും ഫീമെയിൽ ആവട്ടെ മെയിൽ ആർട്ടിസ്റ്റ് ആവട്ടെ, അപ്പൊ അത് നമുക്ക് വേറെ വേറെ ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല. അതായത് സിനിമാ രംഗത്തെ കാര്യം, ഇപ്പൊ നമ്മുടെ സിനിമയിലും ടിവി മീഡിയയിലും ഇവര് പ്രിയ പറഞ്ഞല്ലോ നേരത്തെ,
കൈരളി പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട അതിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങള് കേരളത്തിന്റെ കേരളത്തിലെ പ്രേക്ഷകർ രോമാഞ്ചം, ഇത് കൈരളിയുടെ മാത്രം പ്രേക്ഷകർ. ഞങ്ങള് കൈരളിയിലെ മാത്രം, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കൈരളി ചാനലിലെ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത്, ഇപ്പോഴും ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് ഞാൻ കൈരളി ചാനലിലെ പ്രേക്ഷകർ കാണുന്ന, കൈരളി കാണുന്ന ആൾക്കാർ മാത്രമാണ് ഞാൻ കാണാറുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെയല്ല, നിങ്ങള് മലയാള സിനിമയിലൊക്കെ നിറഞ്ഞിരുന്നു രോമാഞ്ചമായി മാറിയിരിക്കുകയാണ് അല്ലെ? അത് സമ്മതിച്ചല്ലോ, അത് മതി, തർക്കമില്ല. അല്ല, അനിലിന്റെ അടുത്തൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം ഇടയ്ക്ക് ഒരു സീരിയലിലൂടെ ഒരു കോമഡി ആ ഒരു തലത്തിലേക്ക് വരുന്നത് ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ അതിനുശേഷം അത് വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും ഇതിൽ തന്നെ സജീവമായിട്ട് തന്നെ തുടരുകയാണ് ജുറാസിക് വേൾഡുമായിട്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, അത് അങ്ങനെ ഒരു കോമഡി, അതായത് ഒരു സീരിയലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോമഡിയിൽ ചേട്ടന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ, അതോ ടെക്നിക്കൽ അസിസ്റ്റൻസോടെ സാങ്കേതിക സഹായത്തോടെ അല്ലാതെ? ചേട്ടന് മാത്രമല്ല, അവർക്കും എല്ലാവർക്കും അതിന്റെ ഒരു പ്രശ്നം. കാരണം ഒന്ന്, ആ ക്യാരക്ടറിന് കോമഡി ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ കഥാപാത്രം വന്നിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന എനിക്ക് വന്നിരുന്ന ക്യാരക്ടർ ആദ്യം പറഞ്ഞിരുന്ന പോലെ ആയിരുന്നില്ല. പിന്നീട് അതിന് പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കഥാപാത്രത്തിലൂടെ നമുക്ക് കോമഡി ചെയ്യുന്ന ഒരു ഫ്രെയിമില് നോക്കൂത്തിയ പോലെ ഒരു ഫ്രെയിമിലൊരു ആള് പ്രോപ്പർട്ടി എന്നുള്ളതാണ് എന്റെ. അപ്പൊ ഞാൻ പരമാവധി ഒരു 100 എപ്പിസോഡ് ഞാൻ നിന്നു. അത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഒരു കടമയാണ്. അത് നമുക്ക് ചില ആൾക്കാണെങ്കിൽ പിന്നെ. അപ്പൊ ഞാൻ അത് വളരെ നല്ല രീതിയിലാണ് അത് സംസാരിച്ച് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അപ്പം എന്റെ സംവിധായകൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് രാജപങ്കലത്ത്. ഇപ്പൊ പുള്ളിയോട് സംസാരിച്ച് അത് ആദ്യമേ തന്നെ സംസാരിച്ചിരുന്നു. അങ്ങനെ വളരെ നാൾ സംസാരിച്ചിട്ടാണ് ഞാൻ അത് ഇന്ന് മാറുന്നത്. ഇന്ത്യയുടെ സൗന്ദര്യ സങ്കല്പമായി എപ്പോഴും നമ്മൾ കാണുന്നത് താജ്മഹലാണ്. താജ്മഹലിന്റെ ശില്പി ഷാജഹാനാണ്. പക്ഷേ പിന്നീട് ഷാജഹാൻ ഒരു ജയിലിൽ കിടന്നിട്ടാണ് ഈ താജ്മഹലിനെ കണ്ടിട്ടുള്ളത് അത്രേ. അദ്ദേഹത്തിൻ്റെ പുത്രനായ ഔറംഗസീബ് അദ്ദേഹത്തെ ജയിലിലാക്കി. ആ ജയിലിൽ കിടന്നിട്ട് ആ ജയിലിൻ്റെ മതിലിൽ പതിപ്പിച്ചിരുന്ന ഒരു രത്നത്തിൽ ഈ താജ്മഹലിൻ്റെ അലൗകികമായ സൗന്ദര്യം റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ താജ്മഹലിലേക്ക് നോക്കിയാണ് പിന്നെ ഷാജഹാൻ ഏകാന്ത തടവിൽ കിടന്നിരുന്നത്. ഇൻസൈറ്റ്, സ്ത്രീ എന്ന് പറയുന്ന അത്ഭുതം ആ താജ്മഹലിലേക്ക് ഒരു പുരുഷൻ്റെ മനസ്സിൽ കാണുന്ന രൂപത്തെ വർണ്ണിക്കുകയാണ് ഇൻസൈറ്റ്. ഈ കഴിഞ്ഞ ദിവസം ഈ ഇൻസൈറ്റ് കണ്ടിട്ട് എന്നെ ഫോൺ വിളിച്ച ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ച വളരെ സമകാലീന പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിലവർ ചോദിച്ചിരിക്കുന്നത്, ഇന്ന് ആധുനിക ലോകത്ത് ആധ്യാത്മികതയ്ക്കും അതുപോലെ മതപരമായ കാര്യങ്ങളും വളരെ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അപ്പോൾ സന്യാസിമാർ, അവരിന്ന് വളരെ പ്രസിദ്ധരായ ഒരുപാട് സന്യാസിമാരുണ്ട്, ഒരുപാട് സന്യാസിമാർ ഇന്ന് ആദരിക്കപ്പെടുന്നുണ്ട്. അതേസമയം പത്രപംക്തികളിലും അതുപോലെ മീഡിയയിലൊക്കെ ഈ സന്യാസിമാർ ചെയ്യുന്ന വളരെ മോശമായ കാര്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ആളുകളുടെ മനസ്സിൽ ഈ സന്യാസി എന്ന് പറയുന്നവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണോ, ഈ സന്യാസിമാരെ വിശ്വസിക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ യഥാർത്ഥ സന്യാസിയും അല്ലാത്ത സന്യാസിയും നല്ല സന്യാസിയും ചീത്ത സന്യാസിയും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും, ഇതാണ് ചോദ്യം. ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ല അവർ ചോദിച്ചത്, എന്നാൽ അതിൻ്റെ ഒരു ടെക്സ്റ്റ് അതാണ്. ഇവിടെ പ്രസക്തമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല സന്യാസി ചീത്ത സന്യാസി അങ്ങനെ രണ്ടില്ല. സന്യാസിക്ക് നല്ലതാവാനേ കഴിയൂ, ചീത്തയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ സന്യാസിയല്ല. സന്യാസി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സംയുക്തമായി ദർശിക്കുന്നവെന്നാണ്. അതായത് എല്ലാവരെയും സമദൂരത്തിൽ, എല്ലാത്തിനെയും സമദൂരത്തിൽ, ഏത് വികാരത്തെയും ഏത് വിചാരത്തെയും സമദൂരത്തിൽ കാണുന്നവനാണ് സന്യാസി. അയാളുടെ ഹൃദയവികാരങ്ങളെ അയാൾ പരിശുദ്ധീകരിച്ചിരിക്കുന്നു. ഭൗതികമായ ഒരു നേട്ടവും തനിക്ക് വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. ഒന്നിലും ചെന്ന് താനും പെടാതെ മറ്റൊന്നും തന്നിൽ വന്ന് വീഴാതെ നിൽക്കുന്ന ആ ഒരു നിൽപ്പെന്നാണ് സന്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു കാലത്ത് ഈ സന്യാസമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു.
വളരെ നല്ലതായിരുന്നു. അങ്ങനൊരു ആളുകൾ, അങ്ങനൊരു കൂട്ടം സമൂഹത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ സന്യാസി എപ്പോഴും അറിവിൻ്റെ കാവൽ പഠനം. ഒരുപാട് തരത്തിലുള്ള അറിവുകളുണ്ട്. ഈ അറിവുകളെ പോഷിപ്പിക്കാനും അതിൽ ഗവേഷണം നടത്താനും അത് സൂക്ഷിച്ചു വയ്ക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അങ്ങനെയുള്ളൊരു കൂട്ടം എപ്പോഴും സമൂഹത്തിൽ ആവശ്യമാണ്. ഇന്ന് നമുക്ക് അധ്യാപകരാണത് ചെയ്യുന്നത്. എന്നാൽ ഒരു കാലത്ത് ഈ സന്യാസിമാരായിരുന്നു ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ഗുരുക്കന്മാരെന്ന് പറയുന്നവർ എപ്പോഴും സന്യസിക്കും. അപ്പോൾ അവർക്ക് ഭൗതികമായ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള സമയമുണ്ടാവില്ല. ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും പണം, സമ്പത്ത്, അങ്ങനെ പല കാര്യങ്ങളും, തന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇങ്ങനെ പലതും ഒരാൾക്കുണ്ടാകും. എന്നാൽ ഒരാൾ അറിവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ, അറിവല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ, അയാൾക്ക് ലൗകികമായ ബന്ധങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും അറിവിന് വേണ്ടി. അപ്പോൾ അറിവ് വളരെയധികം പരിപോഷിപ്പിക്കുന്നു. ഇങ്ങനെ ഗൃഹസ്ഥന്മാർ ഒരു വശത്തും സന്യാസിമാർ മറ്റൊരു വശത്തും. ഒരു 100,000 ഗൃഹസ്ഥന്മാരുള്ളപ്പോൾ ഒരു സന്യാസി വരുള്ളൂ. കാര്യം ഈ സന്യാസത്തിന് പോകുന്ന ആൾ തൻ്റേതായ എല്ലാം ത്യാഗം ചെയ്തേ പോകാൻ പറ്റും. അയാൾക്ക് സ്വത്ത് പാടില്ല, അയാൾക്ക് കുടുംബ ബന്ധങ്ങൾ പാടില്ല, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒന്നും സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളാണ് സന്യാസി. അയാൾക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, അറിവ് സമ്പാദിക്കുക, മറ്റുള്ളവരെ ആ അറിവിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഗൃഹസ്ഥർ തങ്ങളുടെ കുട്ടികളെ സന്യാസിയിലടുത്തേക്ക് അയക്കും, അല്ലെങ്കിൽ ഗുരുകുലത്തിലേക്ക് അയക്കും. അദ്ദേഹം ഇവരെ എല്ലാം പഠിപ്പിച്ച് ഏറ്റവും നല്ല പൗരന്മാരാക്കി മാറ്റിവിടും. അവർക്ക് എല്ലാ അറിവുകളും കൊടുക്കും. പണ്ട് ഒരു ഗുരു എല്ലാ അറിവുകളും പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് അല്ല ഗുരു, ഗുരു എല്ലാം അറിയുമായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗൃഹസ്ഥന്മാരാണ്. അപ്പോൾ ഗൃഹസ്ഥന്മാർ ആ ഗുരുവിന് ആവശ്യം, ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള എല്ലാം കൊടുക്കും. ആഹാരമായാലും ശരി, വസ്ത്രമായാലും ശരി, എല്ലാം എല്ലാം ഗുരുവിൻ്റെ അടുത്തെത്തിക്കും. അപ്പോൾ ഗുരു അതിനുവേണ്ടി പാടുപെടേണ്ട കാര്യമില്ല, പഠിപ്പിക്കുക മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒരു രീതി വരുമ്പോൾ ഗുരുവിന് പഠിത്തത്തിൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ വിദ്യയിലും വിദ്യ തുടങ്ങിയ കാര്യങ്ങളിലും അങ്ങേയറ്റം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാനുള്ള അവസരം കിട്ടുന്നു. അത് നല്ലൊരു സിസ്റ്റമായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഭാരതത്തിലും ലോകത്തിലുമൊക്കെ ഒരു വൈശ്യ സംസ്കാരമാണ്. എവിടെയും പണമാണ് പ്രധാനം. അപ്പോൾ പണത്തിന് ഭയങ്കര പ്രാധാന്യം കിട്ടുമ്പോൾ സന്യാസമെന്ന് പറയുന്ന അതിനെ യോജിക്കാത്ത ഒരുപാട് പേര് രംഗത്തുണ്ട്. എനിക്ക് തോന്നുന്നു 90% ആളുകളും ഈ രംഗത്ത് യോജിച്ചവരെല്ലാം തന്നെയാണ് തോന്നുന്നത്. വസ്തുവകകൾക്കും അതുപോലെ അധികാരങ്ങൾക്കും ഒരുപാട് പണത്തിനുമൊക്കെ ജീവിക്കാൻ സന്യാസിമാർ ഒരുപാടാകും. ഇതൊന്നും സന്യാസം എന്നൊരു സാധനത്തിന് പറയുന്നതല്ല. പണത്തെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും സന്യാസിയാവാൻ യോഗ്യതയില്ല. തനിക്ക് തൻ്റേതായ സ്നേഹബന്ധങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇന്ന് യോഗ്യതനല്ല. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ, അവരെ സഹായിക്കുവാനും ഒക്കെ ഒരു മനസ്സില്ലാതെ സ്വത്തുക്കൾ വാരി വലിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും സന്യാസിയല്ല. അപ്പോൾ പിന്നെ ഇന്നിട്ടോട് സന്യാസിമാരുണ്ടെന്ന് പറയുന്നത് ജഡ തലയിലുണ്ടെങ്കിൽ, കാവി ധരിച്ചുവെങ്കിൽ സന്യാസിയാകും എന്ന് സമൂഹം തെറ്റിദ്ധരിക്കുന്നതാണ്. തലയ്ക്കകത്തൊന്നുമില്ലെങ്കിൽ അത് ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ജഡ വളർത്താൻ തലയിൽ, അതുപോലെ തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി കാവി ധരിക്കാം, താൻ വലിയ ത്യാഗിയാണെന്ന് കാണിക്കാൻ വേണ്ടി രുദ്രാക്ഷമൊക്കെ ഇടുക, ഇവിടെ നിന്ന് ഭഗവത്ഗീതയിൽ നിന്നൊക്കെ കാണാൻ പിടിച്ച കുറേ വാചകങ്ങളിങ്ങനെ അടിച്ചു നടക്കാം. ഇതൊന്നുമല്ല സന്യാസം. സന്യാസം എന്ന് പറയുന്നത് തികഞ്ഞും ഒരു ത്യാഗം, തികച്ചൊരു ത്യാഗമാണ്. അപ്പോൾ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ ഗുരുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം എന്താണ്, അദ്ദേഹം ഏതുവരെ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം ശരിക്കും സാധന ചെയ്ത വ്യക്തിയാണോ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ തരം കാര്യങ്ങൾ ശരിക്കും അറിവുണ്ടോ, ഇതൊക്കെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും മനസ്സിലാക്കാൻ ഈ ഭക്തജനങ്ങൾ അതുപോലെ തന്നെ ശിഷ്യന്മാർക്കും അവകാശമുണ്ട്. അവരത് ചെയ്യുകയും വേണം. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു കാവ്യം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ രുദ്രാക്ഷമാല ഇട്ടിട്ട്, അതിൽ താടിയും വളർത്തിക്കൊണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാൻ ഭയങ്കര സിദ്ധനാണെന്ന് പത്രങ്ങളിലൂടെയൊക്കെ പരസ്യം കൊടുത്തിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വീണ് തൻ്റെ സർവസ്വവും അവിടെ നശിപ്പിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ മോശമായ പെരുമാറ്റം തന്നിലേക്ക് വരുമ്പോൾ ഇതും വളരെ അപ്രതീക്ഷിതമായൊരു കാര്യമാണെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ പ്രതീക്ഷിക്കാം, മനുഷ്യരാണ്. സന്യാസിയായാലും ശരി, ഗൃഹസ്ഥനായാലും ശരി, ഉള്ളിൽ മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ്റേതായ എല്ലാ വികാര വിചാരങ്ങളും എല്ലാ സന്യാസിമാർക്കും ഉണ്ടാവും. ആ സന്യാസത്തെ സബ്ലിമേറ്റ് ചെയ്യുകയാണ് അയാൾ സാധനയിലൂടെ. ആ സാധന ചെയ്യാത്ത ആളാണെങ്കിലോ തീർച്ചയായിട്ടും അയാളൊരു സാധാരണക്കാരനെ പോലെ അല്ല, തനിക്ക് കിട്ടുന്ന പണം ഒട്ടും പോരാന്നായിക്ക് തോന്നും. കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളെ പറ്റിക്കാൻ, നല്ലൊരു ശതമാനം, വളരെയധികം ഭക്തജനങ്ങളെ പറ്റിക്കുന്ന ആളുകളാണ് രംഗത്തുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞ് അത് സന്യാസത്തെ മോശമാക്കില്ല. കാരണം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഭാരതത്തിന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒരു അന്തസ്സുണ്ടാക്കി തന്നത് തീർച്ചയായും സന്യാസിമാരാണ്. സ്വാമി വിവേകാനന്ദ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഭാരതം ഇത്രയധികം തലയുയർത്തി ലോകത്ത് നിൽക്കുമായിരുന്നില്ല. അവർക്ക് 24 മണിക്കൂറും ത്യാഗത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അവരുടെ പേരിൽ വസ്ത്രവും ധരിച്ചുകൊണ്ട് രുദ്രാക്ഷമാല ഇട്ടുകൊണ്ട് എന്ത് കള്ളവും, കയ്യിൽ നിന്ന് ഭസ്മം വരുത്തുക മുതലായുള്ള കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ഒരുപാട് സന്യാസിമാർ രംഗത്തുള്ളപ്പോൾ അവരെ സന്യാസി എന്ന് വിളിക്കാൻ
അങ്ങനെ സന്യാസി എന്ന് വിളിക്കരുത്. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ശരിക്കും പഠിക്കുക. അദ്ദേഹം സത്യസന്ധനാണോ, ത്യാഗമുള്ളവനാണോ, പണത്തിന് ആഗ്രഹിക്കുന്നതിനാണോ, ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച്. നമ്മളൊരു കുട്ടിയെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ ആ കുട്ടിയുടെ കെട്ടാൻ പോകുന്ന പയ്യനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്, എന്തൊക്കെ അന്വേഷിക്കുന്നു? തീർച്ചയായിട്ടും അതുപോലെ തന്നെ സ്വീകരിക്കുന്ന ഗുരുവിനെക്കുറിച്ചും അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പം വരില്ല, അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ ഇനിയും പോയി വീഴും.